ഞാനിപ്പോ ഗാന്ധി ഭവനിലെത്തി. ഇവിടെ വന്നപ്പോഴാണ് ഇതാ എല്ലാവരും നോക്ക് ഇവിടെ ഓണം സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് കിട്ടിയൊരു ഇവരെന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ 10 സെൻറ്റ് അതായത് അത്തം മുതൽ ഇതാ ഹിന്ദു വരെ എല്ലാ ദിവസവും ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കൊച്ചു കുട്ടികൾ മുതൽ 108 വയസ്സ് വരെ ഉള്ളവരാണ് ഇവിടുത്തെ ഇൻവൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാനും ദേ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഹാപ്പി ഓണം പറഞ്ഞു എല്ലാവരുടെയും എല്ലാവരുടെ മുഖത്തും കണ്ട ഭയങ്കര സന്തോഷം. ഓണാഘോഷങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പേരെന്താ? മുത്തു, തമന്ന. തമന്ന, നിധി ആൻഡ് മുത്തു കണ്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം. അങ്ങനെ ഓണാഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എന്റെ ചുറ്റും അമ്മമാരുണ്ട്. ഇതേ അമ്മമാരെല്ലാവരും എല്ലാവർക്കും ഓണാഘോഷങ്ങള് ഒന്ന് പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോ ഇതാ അമ്മമാരെല്ലാവരും ഓണവേഷത്തിലെ കേരളത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ശരിക്കും നമ്മളിത് കാണുമ്പോ എന്താന്ന് വെച്ചാല് എല്ലാ അമ്മമാരും എത്രയോ വർഷം കഷ്ടപ്പെട്ടിട്ടാണല്ലേ മക്കളെ വളർത്തി വലുതാക്കുന്നത്. അവസാനം അവര് നമ്മളിൽ നിന്ന് ചോദിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു 4-5 വർഷമാണ് അവർക്ക് നമ്മുടെ ഒരു സ്നേഹം ശരിക്കും ആ ഒരു വയസ്സ് കാലത്ത് വേണ്ടത്. ആ ഒരു സമയം കണ്ടെത്താനായിട്ട് എല്ലാവർക്കും എല്ലാ മനുഷ്യനും എന്താ പറയുക ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാസ്തവമാണ്. ഒരു കാര്യത്തിലും ആ ഒരു 3-4 വർഷം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമ്മുടെ ഭാഗത്തു നിന്ന് പാടില്ല. അതാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അതായത് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്. അത് മാത്രം അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഗാന്ധി ഭവനിലാണ്. പത്തനാപുരം ഗാന്ധി ഭവനിൽ ഇരുന്നിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഇതാ ഇവിടെ അവർ സപ്പോർട്ടായിട്ട് എത്തിയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, സപ്പോർട്ടായിട്ട് വരുന്ന ഡോണേഴ്സ് ഉണ്ട്. അങ്ങനെ അന്തേവാസികൾക്കൊപ്പമാണ് നമ്മളിന്ന് നമ്മുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹായ്.